Namaskaram. Kendra Sarkar end Padhadi Gonduvanalim, Ad Tangalde Dana Vadumai, Samsana Sarkar, Rangat Varand, and then Pinarayude E. Kalaterathin, Putu Vidan Pugiana. Nerte Treasury Palagudakala Etumairna, Kendra Anukulingalum, Padadigalde Vihidangalum, Inimudal, Nerit, Bangalikatum. Panamai Mudalkutaumairna E. Tuga, Lebika Daidode, Kadata, Panachurikatalan, Samstana, Ghazanavanad, Vektamana. എന്നാൽ ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം നേരിട്ടെത്തിക്കുന്ന പദ്ധതിയിലൂടെ സംസ്ഥാന ട്രഷറിയിൽ എത്താതെ പോകുന്നത് പ്രതിവർഷം 8000 കോടിയോളം രൂപയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പുതുതലമുറ സ്വകാര്യ ബാങ്കുകൾ ഉൾപ്പെടെയുള്ളവർ അംഗങ്ങളായ നാഷണൽ പേയ്മെന്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ ബാങ്ക് ശൃംഖലകൾ വഴി മാത്രമേ ധനഇടപാടുകൾ പാടുവെന്ന് കേന്ദ്ര ധന കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. എന്നാൽ വൻ ചാകര മുന്നിൽ കണ്ട് ബാങ്കുകാർ തദ്ദേശ സ്ഥാപന തലത്തിലും നിർവഹണ ഏജൻസി തലത്തിലും അക്കൗണ്ട് തുടങ്ങാൻ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ്. അക്കൗണ്ടിൽ നിന്ന് നിശ്ചിത സമയത്തിനകം ഗുണഭോക്താവിന് തുക കൈമാറിയില്ലെങ്കിൽ പ്രതിദിന കണക്കിൽ സംസ്ഥാനത്തിന് പിഴപലിശയും കേന്ദ്രം ഇതോടൊപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. ചെറു കേന്ദ്ര പദ്ധതികൾ കൂടി വൈകാതെ ഉൾപ്പെടുത്തുന്നതോടെ കേന്ദ്രവിഹിതം പൂർണ്ണമായി സംസ്ഥാന ബജറ്റ് വിഹിതത്തിൽ നിന്ന് വേർപെടും. 14th ധന കമ്മീഷൻ ശുപാർശയിൽ സംസ്ഥാനങ്ങളിലെ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ വിനിയോഗം കാര്യക്ഷമമാക്കാനും പണം വകമാറ്റുന്നത് ഒഴിവാക്കാനുമായി ബാങ്ക് വഴിയുള്ള ധന വിനിയോഗക്രമം നിർദ്ദേശിച്ചിരുന്നുവെങ്കിലും ഇത് നിർബന്ധമാക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. എന്നാൽ ഇതിനു പുറമെ നിരവധി പദ്ധതികളും കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ നടപ്പാക്കിയിരുന്നു. പല പദ്ധതികളും തങ്ങളാണ് കൊണ്ടുവന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. എന്തായാലും അതിനി പൂട്ടുവിടാൻ പോവുകയാണ്. ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര സർക്കാർ. അതേസമയം രാജ്യത്തെ അർഹരായ വ്യക്തികൾക്ക് കേന്ദ്ര സർക്കാർ കുടുംബ പെൻഷൻ നൽകി വരുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റിന്റെ നിർദ്ദേശപ്രകാരം സർക്കാർ ജീവനക്കാരനായ ഒരു വ്യക്തി മരണപ്പെട്ടാൽ ആ വ്യക്തിയെ ആശ്രയിച്ചു ജീവിക്കുന്ന കുടുംബത്തിന് ധനസഹായമായി സർക്കാർ നൽകുന്ന പെൻഷൻ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ടായിരിക്കും അനുവദിച്ചു നൽകുന്നത്. മരണപ്പെട്ട കേന്ദ്ര സർക്കാർ ജീവനക്കാരായ അല്ലെങ്കിൽ പെൻഷൻകാരായ വ്യക്തികളുടെ പങ്കാളികൾക്ക് സർക്കാരിന്റെ കുടുംബ പെൻഷൻ പദ്ധതിയുടെ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കും. 25 വയസ്സിൽ താഴെ പ്രായമുള്ള തൊഴിൽ രഹിതരും അവിവാഹിതരുമായ ആൺമക്കളോ തൊഴിൽ രഹിതയും അവിവാഹിതയോ വിവാഹ മോചിതയായ പെൺമക്കളോ ഉണ്ടെങ്കിൽ അവർക്കും സർക്കാരിന്റെ കുടുംബ പെൻഷൻ പദ്ധതി ഗുണഭോക്താവാകുവാൻ സാധിക്കും. പെൺകുട്ടികൾക്ക് പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ല. ഇത്തരത്തിൽ നിരവധി നല്ല ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. പലതും ഇവിടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നില്ല. ഇനി അഥവാ നടപ്പിലാക്കിയാൽ തന്നെ അത് സ്വന്തം പേരിലാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധകരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഹോട്ട്ലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.